Hi friends, welcome to my channel Rose Creations by Malu. Nyangal veetile cheriyoru kolam nirmichu adinte video oda oribadu illa full aayittulla video onnilla korchu paathaga njan eduthu vechittunde appo de aadi nyangal kolam kulikkeyanu oru alpa nalla veedikkum vistharathinu aanu cheyyunnathu idu palaye kolam aanodu chernu enne palaye kolam aanu. അപ്പോൾ അത് ഞങ്ങൾ അത്ര വലിയ സെറ്റിംഗ് ഒന്നുമല്ല, ചെറുതായിട്ട് കുഴിച്ചിട്ട് അതിനകത്ത് ടാർപ്പ് ഇട്ടിട്ട് അതിനകത്ത് മീനിടുകയാണ് ഞങ്ങൾ ചെയ്തിരുന്നത്. അപ്പോൾ അതാവുമ്പോൾ നമുക്കിപ്പോൾ ടാർപ്പയിൽ ചെറിയ ലീക്കൊക്കെ വന്നു തുടങ്ങി. അതാണ് ഞങ്ങളിപ്പോൾ ഈ പുതിയ കുളം നിർമ്മിക്കാനുള്ള കാരണം. അപ്പോൾ ആദ്യം ഞങ്ങൾ കുളം കുറച്ച് കുഴിച്ചിട്ട് അതിൻ്റെ ചുറ്റും ചെളിയൊക്കെ വെച്ച് ചെറുതായിട്ടൊന്ന് കെട്ടിയെടുത്തു. അതിനുശേഷം നമ്മൾ തറയെല്ലാം നന്നായിട്ട് അടിച്ചുറപ്പിച്ചു. അതിനുശേഷം അവിടെ നന്നായിട്ട് കോൺക്രീറ്റ് ചെയ്തു. കോൺക്രീറ്റ് ചെയ്തത് ചണച്ചാക്ക് വെച്ച്, കോൺക്രീറ്റിൽ ചണച്ചാക്ക് മുക്കി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് സെറ്റാക്കി കോൺക്രീറ്റൊക്കെ ചെയ്തതിന് ശേഷം സൈഡും എല്ലാം നന്നായിട്ടൊന്ന് കെട്ടിയെടുത്തു. ഇപ്പം കുട്ടികൾക്ക് കളിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ഹാഫ് ഡേ പിള്ളവർക്ക് കളിക്കാനായിട്ട് വിട്ടു കൊടുത്തു. അതിനുശേഷം നമ്മൾ ഒരു ഡേ ഫുള്ള് ചാണകവെള്ളം കലക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ എന്താ പറയുക, സിമെൻറ്റിൻ്റെയൊക്കെ സ്മെല്ല് മാറാനായിട്ട് ചാണകവെള്ളം നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തത്. അതിനുശേഷം നമ്മൾ വെള്ളം നിറച്ച് പിന്നെ പായലൊക്കെ ഇട്ട് ഒരു ഡേ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നമ്മൾ ചണച്ചാക്ക് വെച്ച് കോൺക്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇല്ല ലീക്കൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കിതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇതിനെക്കുറിച്ച്. അപ്പോൾ ഞാൻ അതും കണ്ടിട്ടാണ് ഞാനിങ്ങനെ ഞങ്ങളിത് ചെയ്തത്. അപ്പോൾ ഇതുപോലെ ഇപ്പം നല്ല നീറ്റായിട്ട് നമ്മൾ കെട്ടിയെടുത്തു. അപ്പോൾ ഇനി ഞങ്ങളുടെ പഴയ കുളത്തിൽ നിന്നും ഞങ്ങൾ ഉള്ള മീനുകളെല്ലാം ഇതിനകത്തേക്ക് ഇനി മാറ്റിയിടുകയാണ്. ഇതായിട്ട് നമ്മൾ പഴയ കുളത്തിൽ നിന്നുള്ള മീനുകളാണ്. ഇതിപ്പോൾ തിലോപ്പി മീനാണ്, തിലോപ്പി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ ഇതിനകത്തേക്ക് ചെറുതായിട്ട് ഇട്ടു കൊടുക്കുകയാണ്. എവിടെ മീമി, എവിടെ അമ്മി മീമി?
അപ്പോൾ ഞങ്ങൾ പഴയ കുളത്തിലെ മീനിനെ ഫുള്ളായിട്ട് ഈ കുളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ആ പഴയ കുളം മൂടാനാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞു മീനിനെ ഇട്ടിട്ട്. അപ്പോൾ കുളത്തിൻ്റെ ചുറ്റും ഞങ്ങൾ വലയൊക്കെ ഇട്ട് നന്നായിട്ട് സെറ്റാക്കി. പിന്നെ അതിനടുത്ത് ഒരു തെങ്ങ് നിപ്പുണ്ട്, അതിൻ്റെ ചുറ്റും ഒന്ന് കെട്ടിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ചുറ്റും കുറച്ച് നമ്മൾ പോച്ചയും പിന്നെ കുറച്ച് നന്നായിട്ട് പൂക്കുന്ന ചെടികളും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് റെഡിയായി വരാൻ കുറച്ച് ദിവസം എടുക്കും. പിന്നെ ഇപ്പോൾ താണ്ടേ കുളത്തിൽ ഞങ്ങൾ പറമ്പിൻ്റെ അടുത്തായിട്ടായതുകൊണ്ട് ചേരയുടെ ശല്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ വല വെച്ച് നല്ല ടൈറ്റായിട്ട് കല്ലൊക്കെ പറക്കി വെച്ചിരിക്കുന്നത്. ആദ്യം പഴയ കുളത്തിൽ ഒന്ന് രണ്ട് വലിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേര ഇറങ്ങി അത് കയറിയതിന് ശേഷം ചത്തു പൊങ്ങി. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇത്രയും വല വെച്ച് നല്ല കെയറായിട്ട് നമ്മൾ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കല്ലൊക്കെ പറക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ അപ്പോൾ കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചുറ്റും കുറച്ച് ചെടികളും കൂടെയൊക്കെ വെച്ച് സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഞാൻ കുറേ കൂടെ ചെടികളെല്ലാം ചെടിച്ചട്ടിയിലൊക്കെ ആക്കിയ ചെടികളെല്ലാം ഇതിൻ്റെ ചുറ്റും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പൂവൊക്കെ ചെറുതായിട്ടൊന്ന് പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ചിലതൊക്കെ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അതിന് ചുറ്റും ഞങ്ങൾ തിക്കായിട്ട് ഓർക്കിഡും അങ്ങനെയുള്ള ചെടികളെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.